ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയൊരു വർഷം തുടങ്ങുകയാണല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഓർഗനൈസ്ഡ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവും, കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാം പുതിയ പുതിയ കാര്യങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടി റെഡിയായി ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ലൈഫ് ഓർഗനൈസേഷൻ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട് വരുന്നൊരു കാര്യമാണ് നമ്മുടെ ഹോം ഓർഗനൈസേഷൻ. അപ്പോൾ വീട് നന്നായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്യാനുള്ള അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവാട്ടോ. അതിലാദ്യം വരുന്ന സ്റ്റെപ്പാണ് ഡീക്ലട്ടറിങ്. വീട് തന്നെയല്ല, ഏതൊരു സ്പേസോ എന്തൊരു കാര്യം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ലട്ടർ ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്താണ് ക്ലട്ടർ? അതായത് നമുക്ക് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഉണ്ടാവും. അപ്പോൾ ഈ ആവശ്യമില്ലാത്തവ കണ്ടുപിടിച്ച് അത് ഒഴിവാക്കുന്നതിനെയാണ് ഡീക്ലട്ടറിംഗ് എന്ന് പറയുന്നത്. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ക്ലട്ടറിംഗ് ചെയ്യാതെ നമ്മളൊരു സ്പേസ് ഓർഗനൈസ് ചെയ്യുവാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുമായിരിക്കും. അതുപോലെ നമ്മൾ ക്ലട്ടറിനെ വീണ്ടും വീണ്ടും ഓർഗനൈസ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഡീക്ലട്ടറിംഗ് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട്, ഇനിയും വഴിയെ ഇനിയും വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാ കാറ്റഗറി ഓഫ് ഐറ്റംസും അതിൽ നമുക്ക് ആവശ്യമില്ലാത്തവ കണ്ടുപിടിച്ച് അത് ഒഴിവാക്കി ആവശ്യമുള്ളവ മാത്രം നമ്മൾ എടുത്തു വെക്കുക. ഇപ്പോൾ കിച്ചൺ നോക്കുവാണെങ്കിൽ നമ്മുടെ പാത്രങ്ങൾ, കപ്പ്, കയിലുകൾ, കുക്ക്വെയർ, നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ, ചട്ടി, കലം എന്ന് വേണ്ട എല്ലാത്തിലും നമ്മൾ നോക്കി നമുക്ക് ആവശ്യമുള്ളവയും ആവശ്യമില്ലാത്തവയും തരംതിരിക്കുക. ആവശ്യമില്ലാത്തവ കളയുക. കളയുക ഇൻ ദ സെൻസ് നമ്മളത് ആർക്കേൽക്കും ഡൊണേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മളത് റീയൂസ് ചെയ്യുക, അതുമല്ലെങ്കിൽ നമുക്കത് സെല്ല് ചെയ്യാം. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായി ഡീക്ലട്ടറിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് ഓർഗനൈസ് ചെയ്യുക. ക്ലട്ടർ പോയാൽ തന്നെ ഓർഗനൈസ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്, കാരണം ആ സ്പേസ് കുറച്ച് സാധനങ്ങൾ നമുക്കൊരു സ്പേസിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാസ്കറ്റ്സ് യൂസ് ചെയ്യാം. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓർഗനൈസേഴ്സ് നമുക്ക് DIY ചെയ്ത് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സൗകര്യവും നമ്മുടെ കാര്യങ്ങൾ അവൈലബിൾ ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം. ഞാൻ പറയും ഇത്രയും കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, കാരണം നമുക്ക് നല്ലൊരു വീഡിയോ കണ്ട് നല്ലൊരു മോട്ടിവേഷൻ അടിച്ചാൽ നമുക്ക് പോയി ഓടിപ്പോയി ഡീക്ലട്ടറിങ്ങും ചെയ്യാം, ഓടിപ്പോയി ഓർഗനൈസിങ്ങും ചെയ്യാം. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്ലാനും വേണം, നല്ലൊരു റുട്ടീനും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ വീട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ വീട് ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ബേസിക്സ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതെന്താ? നമ്മുടെ ഒരു ദിവസം നമുക്ക് ഓർഗനൈസ് ചെയ്യണം. ഒരു ഹോം മേക്കറുടെ ഒരു ദിവസത്തെ ആക്ടിവിറ്റീസിൻ്റെ ലിസ്റ്റ് എടുത്താൽ തീരുമോ? വീട്ടിലെ കാര്യം, കുട്ടികളുടെ കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യം, കുക്കിംഗ്, ക്ലീനിങ്, അതുപോലെ സെൽഫ് കെയർ, പിന്നെ മീ ടൈം, ഇനി ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ ആ വർക്കിംഗ് ടൈമും കൂടി ഇൻക്ലൂഡ് ചെയ്യും. ഇതൊന്നും കൂടാതെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഒരു ദിവസം വരും. അപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇത് നന്നായിട്ട് ചെയ്തു പോകുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റുട്ടീൻ സെറ്റായി അങ്ങനെ ചെയ്തു പോകുന്നവരുണ്ട്. പക്ഷേ ഇത് എസ്പെഷ്യലി കൊച്ചു കുട്ടികളുള്ള അമ്മമാർക്ക്, വർക്കിംഗ് മോംസിന്, പിന്നെ ടൈം മാനേജ്മെൻ്റ് കറക്റ്റായിട്ട് ചെയ്തു പോകാൻ പറ്റാത്ത ആളുകൾക്കും പ്ലാനിങ് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് സെൽഫ് കെയർ ചെയ്യാനും മീ ടൈമിനും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനും ഉള്ള സമയമൊക്കെ നമ്മുടെ ഡേയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനുവേണ്ടി നമ്മളൊരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിയെടുക്കണം. ബിഗിനേഴ്സിനെ എങ്ങനെ നല്ല രീതിയിൽ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാം എന്നതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഈ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ജോലികൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അതായത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലികൾ മസ്റ്റായിട്ട് ആ ഡേയിൽ ചെയ്ത് തീർക്കാവുന്ന രീതിയിൽ വേണം നമ്മൾ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാൻ. അതിനുശേഷം ഈ ആക്ടിവിറ്റീസിനെ ടൈം ബാച്ച് ചെയ്യുക, അതായത് ഒരുമിച്ച് ചെയ്യാവുന്ന ആക്ടിവിറ്റീസ് ഒരേ സമയത്ത് ലിസ്റ്റ് ചെയ്ത് വയ്ക്കുക. കുറച്ച് നാളെടുത്ത് നമ്മളത് പ്രാക്ടീസ് ചെയ്തേ നമുക്ക് ഈ റുട്ടീനൊക്കെ സെറ്റായി വരുള്ളൂ. എങ്ങനെ നല്ലൊരു റുട്ടീൻ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ച് നമ്മുടെ ഓൾ ഡ്രീംസിലെ ബിന്ദു നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൊടുക്കാം, എന്തായാലും നിങ്ങളത് നോക്കണം കേട്ടോ. അപ്പോൾ ഒരാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് വീക്കെൻഡിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. ഇത് ബിസി ആയിട്ടുള്ള അമ്മമാരെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മൾ മീൽ പ്ലാനിങ്, മീൽ പ്രിപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ മീൽ പ്ലാനിങ്ങിനെ പറ്റിയും ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മളിതിനു മുന്നേ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതും ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. മീൽ പ്ലാനിങ് പോലെ തന്നെ ക്ലീനിങ്ങും നമുക്ക് സ്കെഡ്യൂൾ ചെയ്ത് വയ്ക്കാം.
ഡെയിലി ചെയ്യേണ്ടത്, വീക്ക്ലി ചെയ്യേണ്ടത്, മന്ത്ലി ചെയ്യേണ്ടത്, അതുപോലെ നമ്മളുടെ അവൈലബിൾ സമയം അനുസരിച്ച് നമുക്കതെല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതൊന്നും കൂടാതെ നമുക്ക് വീക്ക്ലി മാസ്റ്റർ ടു ഡു ലിസ്റ്റും തയ്യാറാക്കാം. അതായത് ആ വീക്കിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതി സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം പിന്നെ നമുക്ക് ഓരോ ഡേറ്റിലെയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ഡെയിലി ടു ഡു ലിസ്റ്റിലോട്ട് നമുക്കത് മാറ്റി എഴുതുകയും ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഒരു കുറച്ച് നാൾ ചെയ്തേ ഇതൊരു പ്രാക്ടീസിലോട്ട് വരുള്ളൂ. അതുവരെ നമുക്ക് ചിലപ്പോൾ ഇത് ഇച്ചിരി ടഫായിട്ട് തോന്നും, പക്ഷെ തീർച്ചയായും വൺസ് അതൊരു സെറ്റായി കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇനിയിപ്പോൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? അതിനുവേണ്ടി ഒരുപാട് പ്ലാനേഴ്സ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. നമ്മുടെ ഡയറി, ഒരു ന്യൂ ഇയർ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഡയറി കിട്ടുമല്ലോ, അതിൽ പ്ലാൻ ചെയ്യാം. അതല്ലെങ്കിൽ ആമസോണിൽ തന്നെ ഇതിനു വേണ്ടി പ്രത്യേകം പല പല പ്ലാനേഴ്സ് അവൈലബിൾ ആണ്. ഇതൊന്നും അല്ലെങ്കിൽ നമുക്കൊരു പ്ലാനറ് DIY ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു നോട്ട്ബുക്കും ഒരു പെന്നും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാനറ് റെഡിയാണ്. പിന്നെ നമുക്കതൊരു ബുള്ളറ്റ് ജേണൽ പോലെ കുറച്ച് നമുക്ക് വരയ്ക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കളർഫുള്ളായിട്ടൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കത് കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യാനും ചെയ്യാനും ഒക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് നമുക്ക് തോന്നുകയും ചെയ്യും. നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്ന മാഗ്നറ്റിക് പ്ലാനേഴ്സ് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അതുപോലെ ഈ വൈറ്റ് ബോർഡ്സും നമുക്ക് വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ പല വെറൈറ്റി തന്നെ അവൈലബിൾ ആണ്. നമ്മളുടെ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ സ്ഥലം കണ്ടുപിടിക്കുക കുറച്ച് ട്രിക്കിയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതായത് ഇപ്പോൾ നമുക്കൊരു പ്ലാനിങ് ചെയ്യണം. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ ബുക്ക്സ്, റെസിപ്പി ബുക്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടിയിട്ട് നമുക്ക് കഴിയുമെങ്കിൽ നമ്മളൊരു സ്പേസ് കണ്ടുപിടിക്കുക. ക്ലീനിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ക്ലീനിങ്ങിൻ്റെ ഐറ്റംസ് എല്ലാം കൂടി വരുന്ന ഒരു ക്ലീനിങ് കാഡി അല്ലെങ്കിൽ ഒരു ക്ലീനിങ് ബാസ്ക്കറ്റ് എടുത്തിട്ട് അതിനകത്ത് ക്ലീനിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ, ക്ലീനിങ് ബ്രഷ് ഇതെല്ലാം കൂടി ഒരു സ്ഥലത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ചുമ്മാ ഒരു പേപ്പർ എടുത്ത് ചുമ്മാ ഒന്ന് പ്ലാൻ ചെയ്തു, അടുത്തത് വേറൊരു സ്ഥലത്തെടുത്ത് പ്ലാൻ ചെയ്തു, അങ്ങനെ ചെയ്യാതെ പ്ലാനിങ്ങിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു ബുക്ക് എടുത്തു വെച്ചാൽ പിന്നീട് അത് റെഫർ ചെയ്യാനും എല്ലാം നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് കഴിഞ്ഞു പോയ വർഷത്തിനെ കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യുക. നമ്മുടെ പേഴ്സണൽ, പ്രൊഫഷണൽ, ഫിനാൻഷ്യൽ, ഹെൽത്ത് വൈസ് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മളൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് എങ്ങനെ പോയി, കഴിഞ്ഞ വർഷം മോശമായിരുന്നു, ഇനി അടുത്ത വർഷം എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇയർ എൻഡ് ആകുമ്പോഴാണ് യൂഷ്വലി. അപ്പോൾ ഞാൻ പറയും, അങ്ങനെ ഇയർ എൻഡ് ആവാൻ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊരു വീക്കെൻഡ് ആകുമ്പോൾ തന്നെ കഴിഞ്ഞു പോയ വീക്ക് എങ്ങനെ പോയി എന്നും നെക്സ്റ്റ് വീക്ക് നമുക്ക് എങ്ങനെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് ഒരു വീക്ക് ബൈ വീക്ക് തന്നെയാണെന്ന് പറയും. അത് നിങ്ങളെ ഒത്തിരി പ്രൊഡക്റ്റീവ് ആക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ലൈഫ് ഓർഗനൈസേഷനെ കുറിച്ച് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം. അതുവരേക്കും ബൈ ബൈ.